ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. നമ്മുടെ പെൺകുട്ടികൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയണം. വിവാഹപ്രായമായാൽ ആ പെൺകുട്ടികൾക്ക് മാന്യമായ വിവാഹം ഉണ്ടാവണം, തൊഴിലുണ്ടാവണം. നമ്മുടെ നാട്ടുപുറങ്ങളെല്ലാം പരമാവധി ഐശ്വര്യപൂർണമാവണം. നമ്മുടെ ചുറ്റുപാടും വൃത്തിയുള്ള പ്രദേശമാവണം, ഹരിതാപമാവണം, പരിസ്ഥിതി സംരക്ഷിക്കണം. നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ജോലികളെല്ലാം ചെയ്യാൻ അഭിമാനകരമായ ഒരു ഭാവി ഉണ്ടാവാൻ ഈ ജനതക്ക് ഒരു രക്ഷയുടെ കവചമായിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടത്. അത് കേവലം അധികാരത്തിന് വേണ്ടി മാത്രം മാറ്റിക്കളയരുത്. ദയവചെയ്ത് വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും സംസാരിക്കുന്നയാളും കേൾക്കുന്നവരും എല്ലാം ഇത് അധികാരത്തിനുള്ള ഉപാധിയാക്കി മാത്രം മാറ്റരുത്. അധികാരം മാത്രം ലാക്കാക്കി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഒരു ജനതക്ക് അപജയം വരുന്നത്. അധികാരമോ സമ്പത്തോ ഒന്നും ശാശ്വതമായി നിൽക്കുകയില്ല. ഈ കുഗ്രാമത്തിലെ ആളുകൾ ആലോചിക്കുക, ഇന്നലെ ദരിദ്രരായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് സമ്പന്നരായി മാറി. സ്വന്തമായ ഒരു വാഹനമില്ലാത്ത എത്രയോ ആളുകൾ ഇന്ന് ഒന്നിലേറെ കാറുകൾ ഉള്ളവരായി മാറി. എന്നാൽ ഇന്നലെ തറവാടിത്തത്തോട് ജീവിച്ച എത്രയോ ആളുകൾ ഇന്ന് ദരിദ്രരായി ജീവിക്കുന്നു. സമ്പത്ത് വരും പോകും, അധികാരം വരും പോകും. അപ്പോഴെല്ലാം ഈ സമൂഹം അന്തസ്സായി ജീവിക്കണം, തലയെടുത്ത് ജീവിക്കണം. അതിനുവേണ്ടിയാണ് 73 വർഷങ്ങൾക്ക് അപ്പുറം കായിദേ മില്ലത്തും കെ എം സിദി സാഹിബും ഈ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്തത്. ആ സന്ദേശം പ്രതീകാത്മകമായി 73 കൊടികൾ കയ്യിൽ നാട്ടി 73 പേർ നടന്നു പോകുമ്പോൾ ആ ജോലി അവസാനിക്കുന്നില്ല, മറിച്ച് തലമുറ തലമുറ കൈമാറി ഈ സന്ദേശം നിലനിർത്താനും രാഷ്ട്രീയമായ ഐക്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും അതുവഴി ഈ ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ നിങ്ങളുടെ കൂടെ നിർത്തണം. നോക്കൂ, നിങ്ങൾ ആരെയും അകറ്റി നിർത്തരുത്. അവർ ചെറിയവരാകാം, വലിയവരാവാം, ഒരു തൊഴിലാളിയാവാം, ഒരു മുതലാളിയാവാം, വലിയ പണ്ഡിതനാവാം, ഒരു സാധാരണക്കാരനാവാം, പക്ഷേ ഒരാളെപ്പോലും നമ്മൾ മാറ്റി നിർത്തരുത്. ഇപ്പോൾ മാറി നിൽക്കുന്ന ആളുകളെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. കാരണം ഏറ്റവും പ്രധാനം ഐക്യമാണ്, ജമാഅത്താണ്. നിങ്ങൾ ജമാഅത്തായി ജീവിക്കണമെന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടുന്നതാണ്, ഒരാളെയും ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ നമസ്കാരത്തിലെ സഫ് പോലെയാണത്, ആദ്യം വന്നയാൾ ആദ്യം, പിന്നെ വന്നയാൾ പിന്നെ, അങ്ങനെയാണ് അതിന്റെ നിലപാട്. അതിലൊന്നും മാറ്റം വരുത്താൻ നമുക്കായിട്ട് അവകാശമില്ല. അതുകൊണ്ട് ഐക്യത്തിന്റെ പാശം മുറുകെ പിടിച്ച് ഒരു ശബ്ദമായി, ഒരു രാഗമായി, ഒരു താളമായി, ഒരു മുഴക്കമായി, ഒരു കൊടുങ്കാറ്റായി ഈ ജനത മുന്നോട്ട് പോകണം. അതിനാവശ്യമായ പ്രാദേശിക നേതൃത്വം വളർന്നു വരണം. ഈ പ്രദേശത്ത് ഒരുപാട് പേരുണ്ട്, ഈ കൊഴിഞ്ഞിൽ, ഈ പരിസര പ്രദേശത്തെല്ലാം. ചെറുപ്പക്കാരെ, നിങ്ങൾ ആ സന്ദേശം ഉയർത്തിപ്പിടിക്കുമെന്നാണ് ഇന്നത്തെ പദയാത്ര, ഈ ഫ്ലാഗ് മാർച്ച് ഞങ്ങളെപ്പോലുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത്. ഈ നല്ല പരിപാടി നല്ല നിലക്ക് സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി സമാരംഭിച്ചു എന്നറിയിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.